നമസ്കാരം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ആളുകൾ ഡിസ്കസ് ചെയ്ത കൃഷ്ണകുമാർ, റിയാസ് സലീം, സീക്രട്ട് ഏജന്റ് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിക്കുകയുണ്ടായി. ആ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ചില സില്ലി മാറ്റേഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് കാസ്റ്റിസവുമായി ബന്ധപ്പെട്ട, ക്ലാസിസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ്, എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ് എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഡിമാൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ തരത്തിലുള്ള ഡിസ്കഷൻസ് ആയിരിക്കും. ചില ആളുകളൊക്കെ വലിയ രീതിയിൽ അതൃപ്തി രേഖപ്പെടുത്തി. സില്ലി മാറ്റേഴ്സ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് സില്ലി മാറ്റേഴ്സ് ആണോ റിയാസ് അലീം അപ്ലോഡ് ചെയ്ത ആ ഒരു സ്റ്റോറിയിൽ ഹൻസിക എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് സില്ലി ആണോ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിലൊരു ചെറിയ എക്സ്പ്ലനേഷൻ തരാനായിട്ടുള്ളത്, ഞാൻ ആ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. ഒരു വ്യക്തി ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കയറി അത് എവിടെന്നെങ്കിലും പോയി കളക്ട് ചെയ്തിട്ട് ഒരു കമൻറ്റ് പറയുക എന്നുള്ളത് ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കത്ര വലിയ നൈസായിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ട് അധികം ടൈം ആയിട്ടുണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതിനോടൊപ്പം ആ ഒരു സ്റ്റോറി എത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണമല്ലോ നമ്മളൊരു കാര്യത്തെക്കുറിച്ചിട്ട് കമൻറ്റ് പറയാനായിട്ട്. ആരും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയ ഒരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എടുത്തു വെച്ചിട്ട്, ഈ ഹോമോഫോബിയ ഒക്കെ ആരോപിക്കുന്ന ഒരു സാധനം വീണ്ടും എടുത്തു വെച്ചിട്ട് ഒരാളെ വെറുതെ അനാവശ്യമായിട്ട് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരണ്ട. ഞാൻ റിയാസിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, ആ ഒരു സ്റ്റോറിയിൽ ഉൾപ്പെട്ട ആളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം മൈൻഡ് ചെയ്യാതിരുന്നത്. ഏതായാലും ആ ഒരു സ്റ്റോറി ഇട്ട് അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ആളുകൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വലിയ ചർച്ചയായിട്ടൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. ആ ഒരു ചർച്ചയെക്കുറിച്ചിട്ടാണ് പല ആളുകളും ഇന്നലെ ചോദിച്ചത്. എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയുടെ ഓരോരോ രീതികളാണ്. നമ്മളിൽ പല ആളുകൾക്കും അത്തരത്തിലുള്ള രീതികളുമായിട്ട് പലപ്പോഴും പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ല. ഒരാൾ ഡിലീറ്റ് ചെയ്തു, അയാൾ സോറി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. റിയാസ് ഇന്നേ നിമിഷം വരെ ആ ഒരു കാര്യത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സോറി പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് കൂടുതൽ ആളുകൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സോറി പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഒരാളും വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ സോറി പറയേണ്ടുന്ന ഒരു കാര്യമായിരുന്നു അവിടെ ആരോപിക്കപ്പെട്ടത്. കാരണം വളരെ എവിഡൻ്റ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു കുട്ടി അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. ആ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം. വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് റിയാസിന് പിന്നീട് മനസ്സിലായതുകൊണ്ടായിരിക്കാം ആ ഒരു സ്റ്റോറി മുക്കിയത്. ആ ഒരു സ്റ്റോറിയിലെ കണ്ടന്റിൽ കൃഷ്ണ ആശിയാൻ നമ്പർ 2 TW ഗവാണി ഹോമോഫോബിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഹിസ് സ്റ്റൂപ്പിഡ് ഫ്രണ്ട് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, അവൻ കുണ്ടനെ പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു വർണ്ണനകളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഒരു അറ്റാക്ക് ആണ്. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള ഒരു രീതിയിൽ മനസ്സിലാവാതെ അങ്ങനെ ഒരു ആരോപണം നടത്തിയത് വളരെ മോശമാണ്. കാരണം അവിടെ ഒരാളുണ്ട്, അയാളുടെ പേഴ്സണാലിറ്റിയെ, അയാളുടെ പബ്ലിക് ഇമേജിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണമാണ്. അവിടെ ഒരു സോറി പറയുന്നതിനകത്ത് ഒന്നും താഴേക്ക് പോകാനായിട്ട് ഇടിഞ്ഞു പോകേണ്ടതില്ല. അപ്പോൾ അവിടെ ഒരു സോറി ആ കുട്ടി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സോറി അവിടെ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു കാര്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ ആൾക്കാരും നല്ല ജെനുവിൻ ഉദ്ദേശത്തോടെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. റിയാസിനെതിരെ പൊതുവായിട്ടുള്ള ഒരു ഹെയ്റ്റുണ്ട്. ആ ഒരു ഹെയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള രീതികൾക്ക്, നമ്മളുടെ അച്ചിൽ വാർത്ത ആ ഒരു ബിഹേവിയറുകൾക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറേ സോ കോൾഡ് ടീമുകളുണ്ട്, മറ്റേ മസ്കുലിൻ എന്ന് പറയുന്ന ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇയാൾ എന്ത് വലിയ ത്രെട്ടാണ് എന്നുള്ള ഒരു പേടിയുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ റിയാസിനെ പോലെയുള്ള ആളുകളൊക്കെ കാണുന്ന സമയത്ത് അവർ തങ്ങൾക്ക് ത്രെട്ടാണ് എന്ന് തോന്നുന്നത്, അത് ഏത് ഇൻസെക്യൂരിറ്റി ആണെന്നുള്ളത് എനിക്കറിയില്ല. അവരൊക്കെ റിയാസിന് ഇൻസെക്യൂരിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നുണ്ട്. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്, വെറുതെ ചുമ്മാ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി പുറത്തേക്ക് വരും എന്നുള്ളതേ ഉള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും റിയാസ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഈ കാസ്റ്റിസവുമായി ബന്ധപ്പെട്ടതും ഈ ഫാമിലിയുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതുമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ചില കണ്ടന്റ് പറയേണ്ടതുണ്ട്. ഓക്കെ, വാവ്. സോ 70s എൺപതുകളിലെയോ കൃഷ്ണകുമാർ, ദ അൺക്രൗൺഡ് സവർണ കിങ് സാർ, സാറിൻ്റെ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ അന്നത്തെ സാറിന്റെ സവർണ തറവാട്ടിലെ പറമ്പിൽ പണിയെടുക്കാനായിട്ട് കുറെ പണിക്കാർ വരാണ്. പ്രോബബ്ലി ദളിത് പീപ്പിൾ, അല്ലെങ്കിൽ അന്ന് ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതി എന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യരായിരിക്കാം. പറയേണ്ടതാണോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതിയുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ സവർണരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആരിലെങ്കിലും സവർണതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ബുള്ളിങ് ടൂളായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സവർണരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തറവാട്ടിലുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളെന്ന് പറയുന്നത് അവിടെ ജനിച്ച കുട്ടികളാണ്.
അവർ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളാണ്. ഈ ജാതി വേർതിരിവുകളൊക്കെ മാറിയ ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ അതുണ്ട്. അത് ഉള്ളതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് ബുള്ളി ചെയ്യപ്പെടണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. പലപ്പോഴും ഒരാവശ്യമില്ലാതെ ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്ന സമയത്ത് ഇവരുടെ ജാതി വാലിനെയൊക്കെ നമ്മൾ സർക്കാസം കൊണ്ട് നേരിടാറുണ്ട്. എന്നാൽ യാതൊരുവിധ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാതെ തന്നെ ചില ആളുകൾ വെറുതെ പ്രതിരോധിക്കാൻ വേണ്ടി അവരുടെ ജാതി വാലെടുത്ത് വെച്ച് ആക്ഷേപിക്കുന്ന ചില രീതികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാസ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത്, സവർണ മേധാവിത്വത്തെക്കുറിച്ചിട്ടും ജാതിയെക്കുറിച്ചിട്ടും ഒക്കെ പറയുന്ന സമയത്ത്, പലപ്പോഴും വേറൊരു സൈഡിൽ ഒട്ടും ഹെൽത്തി അല്ലാത്ത രീതിയിലുള്ള ചില ബുള്ളിയിങ് വരാറുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ട ആളാണോ നിങ്ങൾ? നിങ്ങളുടെ പിന്നാമ്പുറ കഥകൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ഷെയ്മിങ്. പണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, സംബന്ധം കൂടാനായിട്ട് നമ്പൂതിരിമാർ വന്ന പിന്നാമ്പുറ കഥകൾ നിങ്ങൾക്കില്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റാണോ? അതും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. കാരണം നിങ്ങൾക്ക് താഴ്ന്നത് എന്ന് തോന്നുന്ന ജാതിയിലുള്ള ആളുകൾ അധിക്ഷേപിക്കുമ്പോൾ മാത്രമല്ല ജാതി അധിക്ഷേപമാവുന്നത്. ജാതി പറഞ്ഞ് ആരെ അധിക്ഷേപിച്ചാലും അത് ജാതി അധിക്ഷേപം എന്നുള്ള രീതിയിലേക്ക് കൺസിഡർ ചെയ്യപ്പെടേണ്ടതുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ ഈ ഒരു ജാതി വാലിനെ ന്യായീകരിക്കുകയും ഇപ്പോൾ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുന്ന സമയത്ത് സർക്കാസം എന്നുള്ള രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യാമെന്നുണ്ടെങ്കിലും ഇതിലൊന്നുമില്ലാത്ത ആൾക്കാരെ വെറുതെ ഷെയിം ചെയ്യാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, മക്കൾ അതിനെക്കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയാതിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുകൊണ്ട് മക്കളെല്ലാവരും അല്ലെങ്കിൽ അവരുടെ കുടുംബമെല്ലാവരും ഇങ്ങനെയാണ് എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ ആരോപിക്കാൻ പറ്റത്തില്ല. സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ആളുകൾ, ഒരു സഹായം വേണ്ട ആളുകൾ, ആനുകൂല്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സേവനത്തിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഉയർന്ന ജാതിക്കാരാണല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അനർഹരാണ് എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. പണ്ടത്തെ ലോവർ കാസ്റ്റ് എന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യന്മാർക്ക് വഴി നടക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ വിദ്യാഭ്യാസത്തിനോ എന്തിന് സ്ത്രീകൾക്ക് മാറിമറിക്കാനുള്ള അവകാശങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലും അതൊക്കെ വന്നിരുന്ന് ഇങ്ങനെയുള്ള ജാതീയതയും തൊട്ടുകൂടായ്മയും ഗ്ലോറിഫൈ ചെയ്ത് റൊമാൻറ്റിസൈസ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്ത് ഒരു യൂട്യൂബ് കോണ്ടന്റായി വിടാമെങ്കിൽ ദാറ്റ്സ് ഡിസ്ഗസ്റ്റിംഗ്. And to all those people and YouTubers who just don't get it, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകളിൽ എംപതൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ജസ്റ്റ് മേക്കിംഗ് കോണ്ടന്റ് ഫോർ ഫെയിം ആൻഡ് മണി ആൻഡ് യു ഹവ് ഗോട്ട് സീറോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് യു ആർ ടെറിബിൾ. ആൻഡ് ലൈക് ബ്രോ, ഇറ്റ്സ് ലൈക് ഹിസ്റ്ററി എന്നൊക്കെ ലൈക് 2024 ആവാൻ പോകുന്നു ആൻഡ് യു ആർ സെയിം കാസ്റ്റിസം ഇസ് ഇറെലവന്റ്. ഞാൻ ഈ 2024 ആവാൻ മുൻപും ഞാൻ വന്ന സ്ഥലത്ത് ഇപ്പോഴും ഞാൻ വളർന്നു വന്ന സ്ഥലത്ത് ഇപ്പോഴും അവിടെ കറവന്മാരുണ്ട്, അത് അത് അതുപോലെമാരാണ് എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം ഇപ്പോഴും. അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളുകളിലും കോളേജിലും റിസർവേഷൻ കിട്ടിയത് കൊണ്ട് ഉള്ള കുട്ടികളെ പുച്ഛിക്കുന്ന ക്ലാസ്മേറ്റ്സും കോളേജ് മേറ്റ്സും എനിക്കുണ്ടായിട്ടുണ്ട്. സോ വൈ ഡു യു തിങ്ക് ഇറ്റ്സ് ഇറെലവന്റ്? ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ എം ദ റൈറ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് മച്ച് ഇൻഫർമേഷൻ ടു ടോക്ക് അബൌട്ട് ദിസ് ടു. സോ ദാറ്റ്സ് എനഫ്. നൗ ദിസ് പോസ്റ്റ് വിച്ച് ഐ ഷെയർ ഓൺ മൈ സ്റ്റോറീസ്, പീപ്പിൾ ആർ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് പോളിറ്റിക്സ്. യാ, ചില പൊളിറ്റിക്സ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി ക്വസ്റ്റൻഡ്. യുനോ, നമുക്കറിയാം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എന്താണ് പാലസ്റ്റീനിൽ നടക്കുന്നതെന്ന്. തൗസൻഡ്സ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ ആർ ലൂസിംഗ് ദർ ലൈഫ്സ്, സ്പെഷ്യലി ചിൽഡ്രൻസ് ആർ ഗെറ്റിംഗ് മർഡേർഡ് എവ്രി ഡേ. ഓക്കെ, ആൻഡ് അപ്പാരന്റ്ലി ഹിം സപ്പോർട്ടിംഗ് ഇസ്രായേൽ, യുനോ, റെപ്രസെന്റിംഗ് ദ കൺട്രി ആൻഡ് വൺ ഓഫ് ഹിസ് ഇൻഫ്ലുവൻസർ ഡോട്ടേഴ്സ് ഷെയറിംഗ് ദാറ്റ് പോസ്റ്റ് ഓൺ ഹർ സ്റ്റോറീസ്, ഐ മീൻ വൗ, ഹൗ എംപതറ്റിക്. ഐ ജസ്റ്റ് വാണ്ട് ടു സീ പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് ദോസ് പീപ്പിൾ, യുനോ, ലൈക്ക് വൗ. Yeah, so, കുറെ മനുഷ്യരെ കൊന്നൊടുക്കുകയും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട് ലൈക്ക് ഹൗ വിൽ യു ഏബിൾ ടു ലിവ് പീസ്ഫുള്ളി? ഐ വിഷ് എവ്രിതിങ് ഗുഡ് ടു ദ ലൈവ്സ് അസോസിയേറ്റഡ് വിത്ത് യു ആൻഡ് യുവർ ഫാമിലി. യു നോ, ഇത്തിരി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെക്കാളിലും കൂടുതലായിട്ട് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് ഇവിടെ വേണ്ടത്. ഞാൻ അന്ന് ഈ ഇസ്രായേൽ ഹമാസ് വാറിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് അനാലിസിസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതൊരു യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾ, നമ്മൾ ആ ഒരു രാജ്യത്തുള്ള ആളുകളല്ല, നമ്മൾ ഇന്ത്യയിലുള്ള ആളുകളാണ്, കേരളത്തിലുള്ള ആളുകളാണ്, നമ്മൾ ആ ഒരു ഇഷ്യൂവിൽ ഒരു പക്ഷത്ത് നിൽക്കേണ്ട ആൾക്കാരല്ല. പുരോഗമന സർക്കിളിലുള്ള ആളുകൾ, പുരോഗമനവാദികൾ, ഇടത് ലിബറലുകൾ,
ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു വ്യാഖ്യാനം പലപ്പോഴും കേൾക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണ്ട, നമ്മൾ ഈ ഒരു കേസിൽ പക്ഷം നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. 5000 റോക്കറ്റുകൾ ആദ്യം അങ്ങടേക്ക് വെച്ചത് ഹമാസിന്റെ ഭാഗത്ത് നിന്നാണ്. അവിടെയും കുട്ടികളുണ്ട്, അവിടെയും ആളുകളുണ്ട്, ഇവിടെയും കുട്ടികളുണ്ട്, ഇവിടെ ആളുകളുണ്ട്. നമ്മൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുമ്പോൾ മനുഷ്യത്വ വിരുദ്ധരും പലസ്തീന്റെ കൂടെ നിൽക്കുമ്പോൾ അവകാശ സംരക്ഷകരുമായി മാറുന്നത് എനിക്ക് ഭയങ്കര ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. രണ്ടിടത്തും യുദ്ധങ്ങൾ നാശം വിതയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിന്റെ പരിഹാരത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അടിസ്ഥാന തത്വമായിട്ട് ഹമാസ് അടക്കമുള്ള സംഘടനകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് അടിസ്ഥാന തത്വമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? മതത്തിന്റെ നിയമങ്ങളാണ്. മത തീവ്രവാദം തന്നെയാണ് പലപ്പോഴും ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ വിജയം എന്ന് പറയുന്നത് ശാശ്വതമാണോ എന്നുള്ള ഒരു ഡൗട്ടും പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അവിടെ വേണ്ടത് എക്സ്റ്റേണൽ ഇടപെടലുകളാണ്. ഈ രണ്ടാൾക്കാർക്കും കേടില്ലാതെ ഒരു പ്രശ്ന പരിഹാരമാണ് അവിടെ വേണ്ടത്. ഇവിടെ ഈ ഒരു തീവ്രവാദ അപ്രോച്ച് കൊണ്ട് ഈ അവകാശങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ, മറ്റൊരു രാജ്യത്തിന് ത്രെട്ടായി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് സമാധാനം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് ഒരാളുടെ കൂടെ നിന്നിട്ട് അവരുടെ വിജയം ആഗ്രഹിക്കുക എന്നുള്ളതല്ല. ഹമാസിൻ്റെ പോലെയുള്ള അടിസ്ഥാന തത്വങ്ങളുള്ള തീവ്രവാദ ആശയങ്ങളുള്ള സംഘടനകൾ അധികാരം സ്ഥാപിച്ചിട്ടുള്ള അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിൽ കണ്ണീരൊഴുക്കാറുണ്ട്, അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരാവാറുണ്ട്. അപ്പം ഈ ഒരു കേസിൽ മാത്രം നമ്മളിങ്ങനെ പാലസ്തീന്റെ കൂടെ പോയി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഹിസ്ബുള്ളയുടെ ഒക്കെയാണ് സപ്പോർട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ പക്ഷം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിഷ്പക്ഷരായിട്ട് യുദ്ധത്തിനെതിരായിട്ടുള്ള ചില പ്രചാരണങ്ങളാണ് പലപ്പോഴും നടത്തേണ്ടത്. I wish you well. Now something totally unrelated. I've also seen one of the videos of the youngest daughter of Krishna Kumar, and in the background somebody was saying something and I misheard it as a homophobic slur. And I put that on my story. Realizing that I might have misheard, I deleted the story within few minutes, okay? Now Ahana Krishna is like, oh my god, my 18-year-old sister, how can you bully her? I know, it's all about the other stories where I called out all those casteism and everything. This thing I might have misheard and I'm sorry about it. I deleted the story within few minutes and I just want to tell you, stop using your 18-year-old sister to clear that dirty politics in your family, to whitewash the casteism, hatredness and misinformations that you're sharing on social media. ആരോട് പറയാം, വേസ്റ്റിലെ ഡ്രെയിനിൽ കിടക്കുന്ന കോണ്ടാക്ട് ലെൻസ് എടുത്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അത് എൻ്റെ ഫാമിലി ക്രിയേറ്റീവ് ആയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്തത്. അൺഹെൽത്തി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൗഡ്ലി സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളോട് ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ് ആൻഡ് ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഓക്കെ, സോ വളരെ റൊമാൻറ്റസൈസ് ചെയ്ത് തൊട്ടുകൂടാനും കാസ്റ്റസും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങളോട് ബേസിക്കലി എനിക്ക് പറയാനുള്ളത് ടു ദ ഫാമിലി ഓർ എനിബഡി ഹൂസ് ഡൂയിങ് ഇറ്റ്, ഓക്കെ, പറയാനുള്ളത് ഞാൻ വേണമെങ്കിൽ മുറ്റത്ത് ഒരു മണ്ണിൽ കുഴിയെടുത്ത് കുറച്ച് പഴങ്ങഞ്ഞ് ഒഴിച്ച് വെച്ചിരിക്കാം, വന്ന് കുടിച്ചിട്ട് പൊക്കോ. ഈ ക്ഷമാപണമാണ് ആദ്യം നടത്തേണ്ടിയിരുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ക്ലിയർ ആവാത്ത ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ്റെ പൊളിറ്റിക്സിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വ്യക്തി ഒരു വിമർശനം ഉന്നയിക്കുന്നു. ആ ഒരു പൊളിറ്റിക്സിനോട് തങ്ങളുടെ നിലപാടുകൾ പറയണോ വേണ്ടയോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ മറ്റൊരു ഇന്ത്യൻ പൗര ആയിട്ടുള്ള ആ ഒരു മക്കൾക്കുണ്ട്. അപ്പോൾ അത് അവർ പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്കെതിരെ നമുക്കെപ്പോഴും ഇങ്ങനെ ക്രിറ്റിസിസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് വേറൊരു കാര്യമാണ്. ഇപ്പം തൻ്റെ 18 വയസ്സുള്ള അനിയത്തിക്ക് ഏറ്റ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ആ ഒരു കാര്യത്തിനെതിരായിട്ട് പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് ഈ ഒരു പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണത്തിനും എത്രത്തോളം അടിസ്ഥാനം നമുക്ക് അവകാശപ്പെടാൻ പറ്റും എന്നുള്ളതും എനിക്കറിയില്ല. ഇതൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോഴത്തേന് തോന്നിയ സംഗതികൾ. ഇതിലൊന്നും പ്രത്യേകിച്ച് വലിയ 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 സംഭവങ്ങളൊന്നുമില്ല. റിയാസ് ദ ഗെയിം ചേഞ്ചർ ഇന്നലെ ആരോ കമൻ്റ് ഇട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് എന്താ പറയുന്നത് അങ്ങനെയല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. ചർച്ചകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ അല്ലെങ്കിൽ പുരോഗമന സമൂഹത്തിൽ കോമൺ ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ്. ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, ഞാൻ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഓരോ തെറ്റുകളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പാസ്റ്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാറി മാറിയാണല്ലോ വരുന്നത്.
അപ്പം ഇതൊക്കെ ഇങ്ങനെ ചർച്ചകൾ വരുന്ന സമയത്ത് ആരെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യം റോങ് ആണ്, അത് റോങ് ആണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സോറി പറയുക, അങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് പോകാന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ നിന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിശകലനം നടത്തുന്നത്. ഇത് വായനയിൽ കൂടെയും മറ്റു ചില സോഴ്സുകളിൽ നിന്നുള്ള ഡാറ്റ വെച്ച് നോക്കി നമ്മളിങ്ങനെ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്ത് പറയുന്ന സംഗതികളാണ്. അതേപോലെ ഈ ഒരു കാര്യങ്ങൾ പറയുന്ന ആളുകൾ ജനിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ പെർഫെക്റ്റ് ആണോ? അല്ല, എനിക്കൊക്കെ വളരെ റോങ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ഉണ്ട്, പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പം അതിൽ നിന്നിട്ട് ചെയ്യുന്ന ജോലി ഇതായപ്പോഴത്തേന് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അത് തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ക്ഷമ പറയുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. ക്ഷമ പറഞ്ഞാൽ ആ പരിപാടി അവിടെ കഴിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ 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 പോയി, അത് വേറൊരു ചർച്ചയായി, നമ്മൾ അത് ന്യായീകരിക്കാൻ വേണ്ടി വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആകെ മൊത്തത്തിൽ കുളവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.